എന്നോട് ക്ഷമിക്കണം, ദൈവം സന്നദ്ധനാണ്. ഞാൻ ഉടനെ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗസ വീണ്ടും കെട്ടിപ്പടുക്കാൻ ഞാൻ സഹായിക്കും. ഗസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ ഇരകളായ പരുക്കേറ്റ കുട്ടികളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ അരക്ഷിതരായ മനുഷ്യരുടെയും ചിത്രം പകർത്തി ലോകത്തിനു മുൻപിൽ കാണിച്ച ഫോട്ടോ ജേർണലിസ്റ്റ് മെത്താസ് അസൈസയാണിത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഗസയുടെ മുഖം പകർത്തിയ മെത്താസിന്റെ ധീരതയ്ക്ക് മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജി ക്യു മിഡിൽ ഈസ്റ്റ് എന്ന മാഗസിൻ 2023 മാൻ ഓഫ് ദി ഇയർ ബഹുമതിയും നൽകിയിരുന്നു. എന്നാൽ മെത്താസ് ജനുവരി 23 അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോ പ്രകാരം ഗസ വിട്ട് ഖത്തറിലേക്ക് തിരികെ പോകുന്നതായി പറയുന്നു. പക്ഷേ ഗസയിലെ തന്റെ റിപ്പോർട്ടിംഗിൽ നിന്നും എന്തുകൊണ്ടാണ് മെത്താസിനെ പിൻവലിച്ചത് എന്ന കാര്യം വ്യക്തമല്ല. ഒരുപാട് കാരണങ്ങളാൽ തനിക്ക് ഗസ വിടേണ്ടതായി വന്നു എന്നാണ് അദ്ദേഹം വീഡിയോയുടെ അടിക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. മെത്താസ് ഗസയിൽ നിന്ന് പകർത്തി എഡിറ്റ് ചെയ്യാതെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോകളും ചിത്രങ്ങളും പലപ്പോഴും ലോകത്തോട് യുദ്ധത്തിന്റെ ഭീകരത വിളിച്ചു പറഞ്ഞിരുന്നു. ഒക്ടോബർ 7 മുതൽ 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് 27,500 നിന്നും 18.25 ദശലക്ഷമായി ഉയർന്നു. കൂടാതെ ഫേസ്ബുക്ക് ഏകദേശം 5 ലക്ഷം ഫോളോവേഴ്സായി വളർന്നു. മാത്രമല്ല അദ്ദേഹത്തിനിപ്പോൾ എക്സ് അക്കൗണ്ടിൽ 1 ദശലക്ഷം ഫോളോവേഴ്സുണ്ട്. ഒരു പത്രപ്രവർത്തകൻ എന്ന റോളിനെ മറികടന്ന് മെത്താസ് യഥാർത്ഥത്തിൽ ഗസയിലേക്കുള്ള വാതിലായിരുന്നുവെന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. Hi from Nusayr refugee camp in the middle area. It's the first day of boiling the fire. And there's something to buy, something to eat. And also people went out to visit their loved ones. മെത്താസ് തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇസ്രായേൽ എന്റെ സുഹൃത്തായ ഡ്രോൺ ക്യാമറ ഓപ്പറേറ്ററെ കൊന്നു. അതിനാൽ മധ്യമേഖലയിൽ ഉണ്ടായിട്ടുള്ള നാശത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ കാട്ടുവാൻ കഴിയില്ല. ഇസ്രായേൽ എല്ലാ പത്രപ്രവർത്തകരെയും കൊന്നുകളയുകയോ അല്ലെങ്കിൽ അവരുടെ ഡ്രോണുകൾ കൈവശപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. So there will not be any drone shots. പ്രാദേശിക സ്രോതസ്സുകളിൽ നിന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നുമുള്ള വിവരങ്ങളെ ആശ്രയിച്ച് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്മിറ്റി ഫോർ പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് പറയുന്നത് പ്രകാരം 7 ഒക്ടോബർ മുതൽ ഗസയിൽ 76 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാധ്യമപ്രവർത്തകർക്കിടയിലുണ്ടായ മരണത്തിന്റെ എണ്ണം 100 കവിയുമെന്നാണ് ഇതര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും ദുർഘടം പിടിച്ച അവസ്ഥയിൽ യുദ്ധത്തിൽ പെട്ടുകിടക്കുന്ന നിരപരാധികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മെത്താസിനും മറ്റ് ജേർണലിസ്റ്റുകൾക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനകളും ആശംസകളും നേർന്നിരുന്നു. 2002 ജനുവരി 30 ജനിച്ച മെത്താസിന്റെ കുട്ടിക്കാലം മുഴുവൻ ഗസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു. വേണ്ടപ്പെട്ടവരെ കാണാതെ അനാഥരായി തീർന്ന കുഞ്ഞുങ്ങളെയും മറ്റും തന്റെ ക്യാമറയിൽ വ്യക്തമായി പകർത്താൻ ഗസയിൽ താൻ അനുഭവിച്ചിരുന്ന ഇരുണ്ട കാലത്തിന്റെ ഓർമ്മകൾ തന്നെ മതിയാകുമായിരുന്നു അയാൾക്ക്. ദി ന്യൂ അറബ് റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മെത്താസിന്റെ ബന്ധുക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു.